ശ്രീ രാജഗോപാലാചാരി അസംബ്ലി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു രാജാജി അങ്ങേക്ക് സമത്വത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരു ഐ എ എസ് ഓഫീസർക്കും ശിപായിക്കും ഒരേ ശമ്പളം നൽകാത്തത് എന്തുകൊണ്ടാണ് എയർ കണ്ടീഷൻഡ് ഓഫീസിലിരിക്കുന്ന ഐ എ എസ് ഓഫീസർ ഉയർന്ന ശമ്പളം വാങ്ങുന്നു ഗേറ്റിലെ വാച്ച്മാൻ അതിനേക്കാളും ക്ലേശിച്ച ജോലി ചെയ്തിട്ടും വളരെ കുറഞ്ഞ ശമ്പളം വാങ്ങുന്നു ശിപായിയുടെ ശമ്പളവും വർദ്ധിപ്പിക്കണം ഇത് കേട്ട രാജാജി ജനലിൽ കൂടി നോക്കിയപ്പോൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സന്യാസിയെ കണ്ടു സന്യാസി എവിടെ പോവുകയാണ് എന്ന് അന്വേഷിക്കുവാൻ ഒരു ശിപായിയെ അയച്ചു അദ്ദേഹം ട്രിപ്ലിക്കേനിലേക്ക് പോവുകയാണെന്നുള്ള മറുപടിയുമായി ശിപായി എത്തി അദ്ദേഹം അവിടെ എത്ര ദിവസം ഉണ്ടാകുമെന്ന് അറിഞ്ഞു വരുവാൻ അദ്ദേഹം ശിപായിയെ വീണ്ടും അയച്ചു അദ്ദേഹം അവിടെ രണ്ട് ദിവസം താമസമുണ്ട് എന്ന് ശിപായി റിപ്പോർട്ട് ചെയ്തു ഞാൻ അവിടെ പോയാൽ അദ്ദേഹത്തെ കാണാൻ കഴിയുമോ എന്ന് രാജാജി ചോദിച്ചു റിക്ഷാവണ്ടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ശിപായി ഉത്തരങ്ങൾ ലഭിക്കുവാൻ പല പ്രാവശ്യം അവിടേക്ക് ഓടിക്കൊണ്ടിരുന്നു പിന്നീട് രാജാജി ഒരു ഐ എ എസ് ഓഫീസറെ വിളിച്ച് സന്യാസിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ പറഞ്ഞു ഐ എ എസ് ഓഫീസർ മടങ്ങി വന്നപ്പോൾ രാജാജി അദ്ദേഹത്തോട് ചോദിച്ചു അതാരായിരുന്നു അദ്ദേഹം ഒരു സന്യാസിയാണ് അദ്ദേഹം എവിടേക്ക് പോവുകയാണെന്ന് അങ്ങേക്കറിയാമോ അദ്ദേഹം ട്രിപ്ലിക്കേനിലേക്ക് പോവുകയാണ് അദ്ദേഹം അവിടെ എത്ര ദിവസം താമസമുണ്ടാകും മൂന്ന് ദിവസം ഞാൻ പോയാൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിക്കുമോ തീർച്ചയായും അദ്ദേഹം അങ്ങേ കാണും പിന്നീട് രാജാജി പറഞ്ഞു ഓരോ പ്രാവശ്യവും ശിപായി ഒരൊറ്റ മറുപടിയുമായി മടങ്ങി ഐ എ എസ് ഓഫീസർ അതേ വിവരം മുഴുവൻ ഒരിക്കൽ പോയി ശേഖരിച്ചു ശിപായി അയാളുടെ ബുദ്ധിക്കുള്ള ശമ്പളവും ഐ എ എസ് ഓഫീസർ അയാളുടെ ബുദ്ധിക്കുള്ള ശമ്പളവും അർഹിക്കുന്നു ബുദ്ധിക്കാണ് ശമ്പളം കായിക അഭ്യാസത്തിനല്ല